ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കുറച്ച് ആർട്ട് ഡയറക്ടർമാരുടെ ബ്രില്യൻസിനെ കുറിച്ചിട്ടാണ്. ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയതിനു ശേഷം നമ്മൾ എത്ര ചിന്തിച്ചാൽ പോലും മനസ്സിലാവാത്ത കുറച്ച് ആർട്ട് ബ്രില്യൻസ് സിനിമകളിൽ ഉണ്ടാവും അല്ലേ. 2018 എന്ന് പറഞ്ഞ സിനിമ 26 ഏക്കർ ഭൂമി അത് ഫുള്ളായി വളച്ച് കെട്ടി അവിടെ ഒരു പുഴ തന്നെ ഉണ്ടാക്കി എന്നുള്ളത്, അങ്ങനെ ആ ഒരു വർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആയതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ആളുകൾ അത് അറിയുകയും അത് വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു പോയി അല്ലെ, അത് വലിയ ഒരു ആർട്ട് ബ്രില്യൻസ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ എന്തായാലും അടുത്ത് ചെയ്യും. ഓക്കെ, അതേപോലെ മിന്നൽ മുരളി. മിന്നൽ മുരളി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പള്ളി സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, കൊറോണ കാരണമായതുകൊണ്ട് ആ ഒരു സിനിമ മാറ്റി വെക്കപ്പെട്ടു. പക്ഷെ ആ ഒരു സമയത്ത് ആരൊക്കെയോ ചേർന്ന് ആ ഒരു പള്ളി അടിച്ചു പൊളിച്ചു. അപ്പോഴാണ് അതൊരു ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു കിടിലൻ സെറ്റ് തന്നെയായിരുന്നു ഇട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലെ. അങ്ങനെ ഒരുപാട് ബ്രില്യന്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ട് ഡയറക്ടർമാരെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 1991 ഒരു ഫാന്റസി മൂവിയാണ് ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ. പത്മരാജന്റെ ബ്രില്യന്റ് മൂവി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സിനിമയെ കുറിച്ച് വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ട്. അതായത് ഒരു ഗ്രാഫിക്സ് പോലും ഉപയോഗിക്കാതെ ഈ ഒരു സിനിമയുടെ അവസാനം ചെയ്ത ഒരു സീന്, ആകാശം ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് ഗന്ധർവനെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു സീനാണ് ഇത്. നമ്മൾ കൂടുതൽ ആളുകളും ടി വിയിലാവും കണ്ടിട്ടുണ്ടാവുക. നമ്മൾ ഈ ഒരു ഏജ് വെച്ചുള്ള ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ ടി വിയിൽ തന്നെ ആവും കണ്ടുണ്ടാവുക. തിയേറ്ററിൽ കണ്ട ആളുകൾ പോലും അമ്പരന്ന് നിന്ന സീനാണത്. അതായത് പത്മരാജൻ ഈ ഒരു കഥ, ഈ ഒരു സംഭവം ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ആകാശത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഒരു പക്ഷേ ഈ ഒരു സീന് തന്നെ വേറെ രീതിയിൽ മാറ്റി എഴുതേണ്ടി വരുമെന്നുള്ള അവസ്ഥയിൽ വരെ എത്തി. 2 മാസത്തോളം സിനിമയുടെ ഷൂട്ട് നീണ്ടു എന്നുള്ളത്, അതായത് എങ്ങനെയാണ് ഈ ഒരു സംഭവം ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു കാര്യമാണ്. അങ്ങനെ ഇരിക്കെയാണ് രാജീവ് അഞ്ചൽസ് എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടറെ നമ്മുടെ പത്മരാജൻ സമീപിക്കുന്നത്. അങ്ങനെ 1 മാസത്തെ പ്ലാനിങ്ങിന് ശേഷം സിനിമ ഷൂട്ടിനിറങ്ങുകയാണ്. അതായത് ഈ ഒരു ഫിലിം ഷൂട്ട് ചെയ്തതിന്റെ രീതി വളരെ അത്ഭുതകരമായ ഒരു രീതിയാണ്. ആദ്യം ഒരു ക്യാമറ സെറ്റ് ചെയ്യുന്നു, ഒരു ഫോക്കൽ ലെങ്ത് കൃത്യമായി വെക്കുന്നു, എന്നിട്ട് ആ ഫോക്കൽ ലെങ്തിൽ നമ്മുടെ നായകനായ ഗന്ധർവനെ കൊണ്ടുപോയി നിർത്തുന്നു. അയാളുടെ മുഖത്തേക്ക് ശരീരത്തിലേക്ക് ഒരു ലൈറ്റ് അടിച്ചു കൊടുക്കും. എന്നതിന് ശേഷം ഫോക്കസ് ലോക്കായതിനു ശേഷം ഒരു വലിയ അക്വേറിയം ക്യാമറയുടെ ലെൻസിന് മുന്നിലായിട്ട് പ്രതിഷ്ഠിപ്പിക്കുകയാണ്. എന്നിട്ട് അതിൽ മുഴുവൻ വെള്ളം നിറയ്ക്കുന്നു. അതിനുശേഷം ക്യാമറ ഓൺ ആക്കുന്ന സമയത്ത് ഒരു വൈറ്റ് പാനീയം അല്ലെങ്കിൽ വെളുത്ത കുറച്ച് പെയിന്റ് ആ ഒരു അക്വേറിയത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് പതുക്കെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ക്യാമറയിൽ പതിയുന്നത് ഒരു ആകാശം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് തന്നെയാണ്. ക്യാമറമാൻ മാത്രമായിരുന്നു ഈ ഒരു ദൃശ്യം കാണുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിലൊന്നും ഒരു ഡയറക്ടർക്ക് സ്ക്രീനിങ്ങിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേകളോ അല്ലെങ്കിൽ ഇല്ലിപ്പോട്ടോ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല. അത് ഡയറക്ടർ പറയുന്ന വിഷ്വൽസ് കൃത്യമായി കാണുന്നത് മുഴുവനായിട്ടും ഒരേ ഒരാളാണ്, അത് ക്യാമറമാനാണ്. ഒരു സീന് ഷൂട്ട് ചെയ്തതിനു ശേഷം വേണു എന്ന് പറയുന്ന ക്യാമറാമാൻ ഓടി വന്ന് നമ്മളുടെ അഞ്ജൽസിനെ കെട്ടിപ്പിടിക്കുക. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു ആ ഒരു ദൃശ്യം അയാൾ പകർത്തിയത്. ആ ഒരു ബ്രില്യൻസ്, ആ ഒരു ആർട്ട് ഡയറക്ടർ ബ്രില്യൻസ് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയ്ക്ക് വലുതായിരുന്നു. ഡയറക്ടർ പോലും എന്താണ് സംഭവം എന്ന് അറിയുന്നത് ഇത് ആഫ്റ്റർ എഡിറ്റ് ചെയ്ത് അവർ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് മാത്രമായിരിക്കും. എന്തായാലും ആ ഒരു സാധനം ഇപ്പോഴും ആകാശം ഇറങ്ങി വന്നു തന്നെയാണ് എന്ന് തന്നെയാണ് എന്നെ പോലെയുള്ള ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ ആർട്ടിലെ ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. അടുത്തത് 2019 ആഷിഖ് അബു സംവിധാനത്തിൽ വന്ന സിനിമയാണ് വൈറസ്. കോഴിക്കോട് നിപ്പയുമായി ബന്ധപ്പെട്ടിട്ട് നടന്ന ഒരു കഥ. അതായത് നിപ്പ വൈറസ് ഈ ഒരു കേരളത്തെ മുഴുവൻ മുഴുങ്ങുന്നതിന് മുന്നേ നമ്മളുടെ ഡോക്ടേഴ്സ്, ആരോഗ്യമന്ത്രി അങ്ങനെയുള്ള എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് ഈ ഒരു നിപ്പ വൈറസിനെ പിടിച്ചു കെട്ടിയ ഒരു ബ്രില്യൻറ്റ് സ്റ്റോറി ആയിരുന്നു അത്. ശരിക്കും റിയൽ ഇൻസിഡന്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻസും കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. ഈ സിനിമയിൽ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സിനിമയ്ക്ക് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു വിഷയമായിട്ടുണ്ടായിരുന്നത് ഒരു അത്യാഹിത വിഭാഗമായിരുന്നു, ആശുപത്രിയിലെ കാഷ്വാലിറ്റി. അപ്പോൾ ഒരുപാട് ആശുപത്രികളിലേക്ക് ഇവർ ഈ ഒരു കാര്യമായിട്ട് ചെല്ലുന്നുണ്ട് കാഷ്വാലിറ്റി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം 3000 പേഷ്യൻസ് വന്നു പോകുന്ന ആശുപത്രികളാണ് നമ്മുടെ കേരളത്തിലുള്ള ഈ മെഡിക്കൽ കോളേജുകളെല്ലാം.
അപ്പൊ ഒരു മെഡിക്കൽ കോളേജ് സെറ്റ് ഇടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആർട്ട് ഡയറക്ടർ ആയിട്ടുള്ള ജ്യോതി ശങ്കർ ഇതിനു വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങ. അങ്ങനെ ഒരുപാട് തെരഞ്ഞു, അവസാനം ക്ഷീണിച്ച് ഇനി ഇതിനൊരു പരിഹാരം ഉണ്ടാകുമോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കൺമുന്നിൽ ഒരു വലിയ കാർ പാർക്കിംഗ് കാണുന്നത്. കാർ പാർക്കിംഗ് അണ്ടർഗ്രൗണ്ടിലേക്കുള്ള കാർ പാർക്കിംഗ്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, നേരെ ഡയറക്ടറോട് ആഷിക് അവനോട് തന്ന കാര്യം പറയാം, നമുക്കൊരു സെറ്റ് ഇട്ടാലോ എന്ന്. അങ്ങനെ ആ ഒരു കാർ പാർക്കിംഗിന്റെ ഉള്ളിലാണ് ഇത്രയും വലിയ ഒരു കാഷ്വാലിറ്റി നിർമ്മിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. ആ ഒരു സിനിമയിൽ ഒരു തരത്തിലും നമ്മളെ ഒരു ഡൗട്ട് പോലും അടുപ്പിക്കാത്ത ഒരു കാര്യമാണ്. പിന്നീട് ജ്യോതിശങ്കർ എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ പുറം ലോകത്തേക്ക് പറയുമ്പോഴാണ് നമ്മൾ പോലും അറിയുന്നത്, നമ്മളെ പോലും അതിശയിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സിനിമയിൽ ഒരുപാട് ആളുകളുണ്ടല്ലേ, അതായത് ഏകദേശം 300-350 മുകളിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. ഇതിൽ റിയൽ ആയിട്ടുള്ള നഴ്സ്, റിയൽ ആയിട്ടുള്ള ഡോക്ടേഴ്സ്, ഇവരെല്ലാവരും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അവർ പോലും അമ്പരുന്ന് എന്ന് പറഞ്ഞു, ശരിക്കുമുള്ള ഒരു കാഷ്വാലിറ്റിയേക്കാൾ എത്രയോ മികച്ചതായിരുന്നു അവിടെ ആർട്ട് വർക്കിലൂടെ ജ്യോതി ശങ്കർ എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള ആർട്ട് ഡയറക്ടർ അവിടെ ഉണ്ടാക്കി വെച്ചത്. നമുക്ക് ഒരു തരത്തിലുള്ള സംശയവും ആ ഒരു സിനിമ കാണുമ്പോഴോ സിനിമ കണ്ടിറങ്ങി വരുമ്പോഴോ ആർട്ടിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഈ ഒരു ബ്രില്യൻസിനെ കുറിച്ചിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, സിനിമ അത്രയധികം വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണവും അതിലെ ഇത്തരത്തിലുള്ള ബ്രില്യൻസ് തന്നെയാണ് അല്ലെ. 2022 നിസാം ബഷീറിന്റെ സംവിധാനത്തിൽ വന്ന സിനിമയാണ് റോഷാക്ക്. റോഷാക്ക് സിനിമാ തിയേറ്ററിൽ ഒരു വലിയ ആരവം സൃഷ്ടിച്ച ഒരു സിനിമയാണ്. ഈ ഒരു സിനിമയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ സിനിമയിൽ 45 ലക്ഷം രൂപ കൊടുത്ത് മമ്മൂക്ക കഥാപാത്രം വാങ്ങുന്ന ഒരു വീടാണ്. ഏകദേശം വർഷങ്ങളായിട്ട് ആ ഒരു വീടിന്റെ പണി തീരാതെ കിടക്കുന്നതാ. ആ ഒരു വീട് സത്യം പറയാച്ചാല് ഒരു തരിശു ഭൂമിയായി കിടക്കുന്ന സ്ഥലത്ത് ആർട്ട് ഡയറക്ടർ ഉണ്ടാക്കി വെച്ച ഒരു അത്ഭുതമായിരുന്നു. ആജി നടുവിൽ എന്ന് പറയുന്ന ആർട്ട് ഡയറക്ടർ ഇങ്ങനെ ഒരു സ്ഥലം അല്ലെ ഇങ്ങനെ ഒരു വീട് വേണം എന്ന് പറഞ്ഞപ്പോ റോഡ് സൈഡിൽ കണ്ടിട്ടുള്ള ഒരു തരിശായ ഒരു സ്ഥലം, ആ ഒരു സ്ഥലം കണ്ടെത്തുകയും ആ ഒരു സ്ഥലത്ത് ഒരു വലിയ പടുക്കൂറ്റൻ വീട് കെട്ടി പടുത്ത് ഉയർത്തുകയാണ് ചെയ്തത്. സ്റ്റീൽ പൈപ്പ്, ഫൈബർ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു സെറ്റ് നിർമ്മിക്കുന്നത്. ഈ ഒരു സെറ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് പുല്ല്, മറ്റുള്ള കാര്യങ്ങൾ, കൊന്തയൊക്കെ അവിടെ വെച്ചു പിടിപ്പിച്ചതാ. സത്യം പറഞ്ഞാൽ നേരിട്ട് നോക്കുമ്പോൾ ഒരു റിയൽ ആയിട്ടുള്ള ഒരു പണി തീരാത്ത കാലങ്ങളോളമായിട്ട് കിടക്കുന്ന ഒരു വീടായിട്ട് തന്നെയാണ് ആ ഒരു സിനിമയിൽ നമുക്കത് കാണാൻ കഴിയുക. മമ്മൂക്ക ചുറ്റിക കൊണ്ട് അടിച്ചു പൊളിക്കുന്ന ഒരു സീനുണ്ട് അല്ലെ, ഈ ഒരു വീട് അടിച്ചു പൊളിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനിൽ ഒരുപാട് സിമെന്റും മറ്റുള്ള കട്ടകളും വീഴുന്നതും കാണുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു ഒരു പക്ഷേ സിമെന്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഭിത്തിയുള്ളത് എന്നുള്ളതാണ്. ബാക്കിയുള്ള മുഴുവൻ പ്ലൈവുഡും മറ്റുള്ള പദാർത്ഥങ്ങളൊക്കെ വെച്ച് ആർട്ട് ഡയറക്ടറുടെ ബ്രില്യൻസ് കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിന്റെ സ്റ്റെയറുകളും മറ്റുള്ളതൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പഴയ വീട് അതിനുള്ളിൽ സിനിമ ഷൂട്ട് ചെയ്തതാണെന്ന്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്, ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും പഴകിയ വീടുകൾ കിട്ടുന്നത് എന്നുള്ളത്. ഒരുപക്ഷെ ഒരുപാട് ആർട്ട് ഡയറക്ടർമാരുടെ ബ്രില്യൻസ് ആണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ട് മനസ്സിലാവാതെ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. 2018 എന്ന് പറഞ്ഞ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു സെറ്റായിരുന്നു എന്ന്. അതിന് പ്രത്യേകിച്ച് കാരണവും ഉണ്ട്. സിനിമ ഇറങ്ങി അധികം നാളാവുന്നതിന് മുന്നേ തന്നെ ഷോർട്ട് വീഡിയോസും മറ്റുള്ള വീഡിയോകളായി ഇവരുടെ ഈ ആർട്ട് വർക്ക് പുറം ലോകം അറിഞ്ഞു എന്നുള്ളതാണ്. റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് കഴിയുന്നു. ആ ഒരു ഷൂട്ട് കഴിഞ്ഞതോടുകൂടി ആ ഒരു വീടും അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അതേപോലെ ഒരുപാട് സിനിമകളിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇനിയും മറ്റുള്ള സിനിമകളുടെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്, ചുരുളറിയാത്ത രഹസ്യങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും വരും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്കൊന്ന് എത്തിക്കുക.